ഓൺലൈൻ ജോബ് സെറ്റ് ഹോം സമ്പാദിക്കാൻ ഇത്രത്തോളം എളുപ്പമോ? ഒരു ദിവസം നമുക്ക് 2000 രൂപ വരെ സമ്പാദിക്കാൻ പറ്റുമോ? എങ്ങനെ? Yo guys, welcome back. It's me, John Binney from Campus Trends. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഡാറ്റ എൻട്രി ജോബ്സ്, കോപ്പി പേസ്റ്റ് ജോബ്, അല്ല ഡാറ്റ കളക്ഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് ജോബ്സുകൾ ചെയ്തുകൊണ്ട് കാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ വെബ്സൈറ്റ് ആണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് പോലും നല്ല രീതിയിൽ ഇതിൽ നിന്നും സമ്പാദിക്കാൻ പറ്റും. സോ ഗൈസ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും കൂടുതൽ സമ്പാദിക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. സോ ഗൈസ്, ഇതിൽ നമുക്ക് സ്കില്ല് വേണ്ട, നമുക്ക് കൂടുതൽ ഇന്റർവ്യൂസോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമോ ഒന്നുമില്ല. നിങ്ങൾക്കറിയാവുന്ന ജോബ്സ് നിങ്ങൾക്ക് തന്നെ കണ്ടെത്തി അതിൽ നിന്നും നമുക്ക് ക്യാഷും കാര്യങ്ങളൊക്കെ ഏണിങ്സ് കിട്ടുന്നതാണ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. വീഡിയോ എന്തായാലും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ചാനൽ പുതിയതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് നടന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഹലോ ഗൈസ്, വെബ്സൈറ്റിന്റെ ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോയിട്ട് വൺ ഫോർമ എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി. സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഇതുപോലൊരു ലിങ്ക് ഉണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇവിടെ ഒരുപാട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് ജോബ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. മെയിൻലി വർക്ക് ഫ്രം ഹോം ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് ഫൈബർ പോലൊരു വെബ്സൈറ്റ് ആണ്. പക്ഷേ ഫൈബറിലാണെങ്കിൽ നമ്മൾ ഗിഗ്സ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ഇവിടെയാണെങ്കിൽ നമ്മൾ അങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ വർക്ക്സും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും. സോ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജോബ്സ് കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. പോയാൽ ഒരു 5 മിനിറ്റ്, കിട്ടിയാൽ ഒരു സൂപ്പറായിട്ടുള്ള ഒരു ജോലി, അത് തന്നെയാണ് ഞാൻ ഇവിടെയും നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത്. ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് വരിക, സൈനപ്പ് ചെയ്യുക, ജോബ്സ് സെർച്ച് ചെയ്യുക, നമ്മൾ ജോബ്സ് ഒന്ന് അപ്ലൈ ചെയ്യുക. നമുക്ക് നമ്മുടെ കാര്യം കഴിഞ്ഞിട്ടുണ്ട്, ഇനി അവർ വർക്ക് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും പറയാം. നമുക്ക് ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്യാം. ഇവിടെ നമുക്ക് ട്രാൻസ്ലേഷൻ വർക്കുണ്ട്, ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്, പിന്നെ നമുക്ക് ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്ന വർക്കുണ്ട്. ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമുക്ക് ചില വെബ്സൈറ്റുകളിൽ കയറിയിട്ട് അവരുടെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മാത്രം മതി. അതാണ് ഈ ഒരു ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ട്രാൻസ്ക്രിപ്ഷന് വേണ്ടി നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ട്രാൻസ്ക്രൈബ് തരുന്ന ഒരുപാട് വെബ്സൈറ്റുകൾ ഇപ്പോൾ തന്നെ അവൈലബിൾ ആണ്. നമുക്ക് സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും ഉണ്ടാകുന്നത്. നിങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഇന്ത്യ അവൈലബിൾ ആണ്. നമ്മുടെ കൺട്രി ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഇന്ത്യ കൊടുത്തു. അതിനുശേഷം സിറ്റി ഓഫ് റെസിഡൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഞാനിപ്പോൾ തിരുവനന്തപുരം എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് വേണോ സെലക്ട് ചെയ്യാം. അപ്പം നമുക്ക് തിരുവനന്തപുരമൊക്കെ അവൈലബിൾ ആണ്, ജസ്റ്റ് അതൊന്ന് ഞാൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം വരുന്നതാണ് നമുക്ക് നേറ്റീവ് ലാംഗ്വേജസ് അവർ ചോദിക്കുന്നുണ്ട്. നേറ്റീവ് ലാംഗ്വേജസ് നമുക്ക് മലയാളം അവൈലബിൾ ആണ്. മലയാളം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ മലയാളം ഇന്ത്യ ഉണ്ട്, അത് കൊടുക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് തമിഴ് അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് തമിഴ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് ഹിന്ദി അറിയാമെങ്കിൽ ഹിന്ദി ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് മാക്സിമം നമുക്ക് 3 എണ്ണമാണ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് നേറ്റീവ് ലാംഗ്വേജസ് മാക്സിമം 3 നമ്പേഴ്സ് ആണ്. 3 നമ്പേഴ്സ് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തു. അതിനുശേഷം എവിടെ നിന്നാണ് നിങ്ങൾക്കിത് മനസ്സിലാക്കിയത് എന്ന് ചോദിക്കുന്നുണ്ട്. ഫ്രണ്ട്സ് ഓർ ഫാമിലി കൊടുത്തേക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് നെയിം കൊടുക്കാൻ ചോദിക്കും, നമ്മുടെ ലാസ്റ്റ് നെയിം കൊടുക്കാൻ പറയും, നമ്മുടെ യൂസർ നെയിം ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറയും, നമ്മുടെ ഇമെയിൽ ഐഡി ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറയും, ഒരു പാസ്വേഡ് കൊടുക്കുക, കൺഫേം പാസ്വേഡ് കൊടുക്കുക, ഇത്രയും ആദ്യം കൊടുക്കുക. ഇതെല്ലാം നമ്മൾ പല വെബ്സൈറ്റുകളിൽ ചെയ്യുന്ന രീതി തന്നെയാണ്. പക്ഷെ അടുത്ത് ചെയ്യാൻ പോകുന്നത് കുറച്ച് വ്യത്യാസമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പം അത്രയും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടിക്ക് കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട്, ടിക്ക് കൊടുക്കുക. ഇതിവിടെ നമുക്ക് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ സിസ്റ്റത്തിലാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലാണ് ചെയ്യുന്നതെങ്കിലും എല്ലാം ഒരേ മെത്തേഡ് തന്നെയാണ്. ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും വായിച്ചു നോക്കുക. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒരു സിഗ്നേച്ചേഴ്സ് വേണമെങ്കിൽ കൊടുക്കാം. ചുമ്മാ ഒരു 2 വര വരയ്ക്കുക, സൈൻ ആൻഡ് അക്സെപ്റ്റ് കൊടുക്കുക. നിങ്ങളുടെ തന്നെ സൈന് കൊടുക്കണം എന്നില്ല. ഇതിവിടെ നമുക്ക് അടുത്ത് ജസ്റ്റ് ഒന്ന് ടിക്ക് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വന്ന് സ്ക്രോൾ ചെയ്ത് ഏറ്റവും ലാസ്റ്റ് വരിക. ജസ്റ്റ് ഒന്ന് വന്ന് എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ കൊടുക്കുക. അതിനുശേഷം സൈൻ ആൻഡ് അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ ലാസ്റ്റ് കാണുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ദ യെസ് പ്ലീസ് ഐ വാണ്ട് ടു ജോയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക.
ഇവിടെ ഡോണ്ട് സേവ് കൊടുത്തേക്കുക. കാരണം വേറൊന്നുമല്ല, നിങ്ങൾ ഒരിക്കലും പാസ്വേഡ് നമ്മുടെ സിസ്റ്റത്തിൽ ഒന്ന് സേവ് ചെയ്ത് വെക്കാതിരിക്കുക. മെയിൽ ഐ ഡിയിലേക്ക് ഒരു ലിങ്കും കാര്യങ്ങളൊക്കെ അയക്കും എന്നാണ് പറയുന്നത്. ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം, അത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി നോക്കാം. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ സ്പാമിലായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നത് ജസ്റ്റ് നമുക്ക് ഇൻബോക്സിൽ തന്നെ ഒരു 10 മിനിറ്റൊക്കെ സമയം പിടിക്കും. അതെന്തായാലും അത്രയും സമയം കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക, വന്നില്ല അത് ഫേക്കാണെന്നൊന്നും പറഞ്ഞേക്കരുത്. എന്തായാലും ജെനുവിൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്, ജസ്റ്റ് ഒന്ന് വന്ന് നമുക്ക് നോക്കി നോക്കാം. ദാ ഇപ്പോൾ നമുക്ക് മെയിൽ ഐ ഡിയിലൊക്കെ വന്നിട്ടുണ്ട്. ടൈമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇതെവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതെവിടെ നമുക്ക് ആക്ടിവേറ്റ് മൈ ഓൺ ഫോർമ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി അടിക്കുക, നമ്മുടെ പാസ്വേഡ് ജസ്റ്റ് ഒന്ന് ഓക്കെ കൊടുക്കുക, ലോഗിൻ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുക. പിന്നെ നമുക്ക് ഹോട്ട്മെയിൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് വർക്ക്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിവിടെ നമുക്ക് വേണമെങ്കിൽ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യും. അതിനുവേണ്ടി നമ്മളൊരു 15 മിനിറ്റിൻ്റെ കോൾസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ സർട്ടിഫിക്കറ്റ് ഒന്നും നമ്മൾ ചെയ്തില്ല എങ്കിൽ പോലും നമുക്ക് വർക്ക്സും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. ഇതെവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യാം. ഇതെവിടെ നമുക്കുള്ള ജോബ്സ് മെയിനായിട്ട് വരുന്നത് ഡാറ്റ കളക്ഷൻ ഉണ്ട്, ട്രാൻസ്ക്രിപ്ഷൻ ഉണ്ട്, ഇന്റർനെറ്റ് ജഡ്ജിങ് ഉണ്ട്, ട്രാൻസ്ലേഷൻ എന്ന ഓപ്ഷനൊക്കെ ഉണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ വ്യൂ മോർ കൊടുത്ത് നമുക്ക് ഒരുപാട് ജോബ്സ് ഒക്കെ നോക്കി നോക്കാം. ജസ്റ്റ് ഞാനിവിടെ ചെയ്യുന്നത് ജോബ്സ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഏതൊക്കെ ജോബ്സിന് അപ്ലൈ ചെയ്യാം. ഇപ്പം ഞാൻ സർട്ടിഫിക്കേഷൻ ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് ഇത്രത്തോളം ജോബ്സൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. 3-7 ജോബ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഡാറ്റ കളക്ഷനൊക്കെ ഇന്നലെ നല്ല രീതിയിൽ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് പേര് അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇന്ന് അതിൽ വർക്ക്സ് ഇപ്പോൾ അവൈലബിൾ അല്ല. സർട്ടിഫിക്കേഷൻ ചിലപ്പോൾ ഇല്ലാത്തതും ഉണ്ടായിരിക്കാം. സർട്ടിഫിക്കേഷൻ ഇല്ലാതെയും ഇന്നലെ വർക്ക്സ് ഉണ്ടായിരുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് ദയവ് നമുക്ക് വെൽക്കം ടു ഓൺഫോർമ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് കിട്ടും. നിങ്ങളൊരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിലെ സർട്ടിഫിക്കേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ദയവ് 100-120 വർക്ക്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഞാനിപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കാണിക്കുവാണ്. ഞാനിപ്പോൾ മലയാളം, തമിഴ്, ഹിന്ദിയാണ് ആഡ് ചെയ്തിരുന്നത്. നിങ്ങൾക്കും അറിയാവുന്ന ലാംഗ്വേജസ് ഒക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തു. ഇവിടെ നമുക്ക് മലയാളം, ഇന്ത്യ അവൈലബിൾ ആണ്. ഇവിടെ വ്യൂ മോർ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും ഉണ്ടാകുന്നത്. നമുക്കിപ്പോൾ ജനറൽ ആയിട്ടുള്ള ലിങ്ക്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക എന്ന ഓപ്ഷൻസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ വന്നിരിക്കുന്നത് ഡാറ്റ കളക്ഷൻ തന്നെയാണ്. നമ്മൾ കൊടുത്ത ലാംഗ്വേജസ് മലയാളം അവൈലബിൾ ആണ്. അവർ വർക്ക് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അവർക്ക് വർക്കേഴ്സിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മൾ ആപ്ലിക്കേഷൻസ് അപ്രൂവ് ചെയ്യുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക, അപ്ലൈ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വർക്കിന് നമുക്ക് ഇപ്പോൾ എലിജിബിൾ ഉള്ളൂ. സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വെൽക്കം ടു ഓൺഫോർമ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലേ, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിവിടെ നമുക്ക് പെൻഡിങ് സർട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞ് ഒരുപാട് സർട്ടിഫിക്കേഷൻ കോഴ്സസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഓരോ സർട്ടിഫിക്കേഷൻ കോഴ്സസും നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റും. ഇതിവിടെ നമുക്ക് മറാത്തിയൊക്കെയാണുള്ളത്, തമിഴുണ്ട്. പിന്നെ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ മലയാളം എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ക്യാഷ് കിട്ടുക എന്നൊക്കെ നോക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന സെക്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലൊരു ഡീറ്റെയിൽസ് ആയിരിക്കും വരുന്നത്. നമ്മുടെ ഈ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, നാഷണാലിറ്റി നമ്മുടെ ഇന്ത്യൻ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തേക്കുക. ഇന്ത്യ കിട്ടിക്കഴിഞ്ഞു, അപ്ഡേറ്റ് കൊടുക്കുക. നമ്മുടെ ജെൻഡർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുക. നമ്മുടെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ കൊടുക്കുക. അതിനുശേഷം പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ആയിരിക്കും എല്ലാവരും ചോദിക്കുന്നത്. പേയ്മെൻറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുവാണെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ഇപ്പോൾ അവൈലബിൾ അല്ല. നിങ്ങളുടെ ക്ലയൻറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഡോളറിലാണ്. സോ നമുക്ക് ക്യാഷ് കിട്ടുന്നത് ഡോളറിലായിരിക്കും. സോ അതുകൊണ്ട് നമ്മുടെ ബാങ്ക് ട്രാൻസ്ഫർ അതിന് പ്രിഫറബിൾ അല്ല. അതുകൊണ്ട് ബാങ്ക് ട്രാൻസ്ഫർ പറ്റത്തില്ല. പേയ്പാൽ അവൈലബിൾ ആണ്. ഒരു വർഷം നിങ്ങൾ $300 താഴെയാണെങ്കിൽ നിങ്ങൾക്ക് പേയ്പാൽ വഴി വിഡ്രോ ചെയ്യാൻ പറ്റും. പേയ്പാൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നാം $300 നമുക്ക് കിട്ടുമെന്ന്. കേവലം ഒരാഴ്ച കൊണ്ട് $300 നേടിയ ഒരുപാട് വ്യക്തികൾ അവൈലബിൾ ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്കും ക്യാഷ് നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് പ്രൂഫും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇൻ കേസ് നിങ്ങൾക്ക് $300 മുകളിൽ നമുക്ക് കിട്ടി തുടങ്ങുമ്പോൾ നമുക്ക് പയോനിയറിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. പയോനിയർ നമുക്ക് പേയ്പാലിനെക്കാട്ടിലും സിമ്പിളായിട്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ടാണ്. നമുക്ക് ഇതേപോലെ ഡോളേഴ്സിലൊക്കെ നമുക്ക് ക്യാഷ് കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ സിമ്പിളായിരിക്കും അത്. ഇൻ കേസ് നിങ്ങൾക്ക് പയോനിയർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഡൗട്ടാണ്, അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ചോദിച്ചാൽ മതി.
അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും. പിന്നെ ഗൈസ് നമുക്ക് ഇവിടെ നമുക്ക് സ്കിൽസ് ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മുടെ ഡിഗ്രി ഡീറ്റെയിൽസ് കാര്യങ്ങൾ, ഹയസ്റ്റ് ഡിഗ്രി ഡീറ്റെയിൽസ്, ഇവിടെ നമുക്ക് CV കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. CV എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ CV ഇൻ കേസ് ക്രിയേറ്റ് ചെയ്യാൻ അറിയത്തില്ല, അതിനൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിലും അതും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം. സ്കിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. മൈക്രോസോഫ്റ്റ് ഓഫീസ് ആയാലും വേർഡ് ആയാലും എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം വർക്ക് എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിവിടെ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വർക്ക് എക്സ്പീരിയൻസ് കൊടുക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് സർവേസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സർവേസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കൂടുതൽ വർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ആ ഒരു സർവേ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വർക്ക്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾ അതും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം ക്യാഷ് കിട്ടിയെന്ന ഡീറ്റെയിൽസ് ഒക്കെ. $25 ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് എനിക്ക് കിട്ടിയതല്ല, നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ഈ ഒരു വെബ്സൈറ്റ് പരിചയപ്പെടുത്തിയത്. ഇതിൽ നിന്നും എനിക്ക് നല്ല രീതിയിൽ ക്യാഷ് കിട്ടിയെന്ന് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു മാസം കിട്ടിയ തുകയാണ് $136 അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. ഓൾറെഡി പറഞ്ഞത് ഒരു $25, ഇത് $136. ഇങ്ങനെ ഒരുപാട് ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണ്. സോ നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഗൈസ് ഇതിൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് 15-ാം തീയതി തൊട്ട് 25-ാം തീയതിക്കിടയിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടും. 5-ാം തീയതി ആകുമ്പോൾ എത്രത്തോളം പേയ്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. 1-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെയുള്ള തുക എത്രത്തോളം കിട്ടിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് 5-ാം തീയതി അറിയാൻ പറ്റും. 15-ാം തീയതി തൊട്ട് 25-ാം തീയതിക്കകത്ത് നിങ്ങൾക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റും. വിഡ്രോ ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പേയ്പാൽ അക്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ പേയ്പാലിലേക്ക് വരും, അല്ല നിങ്ങൾ പയനീറിൽ കൊടുക്കുകയാണെങ്കിൽ പയനീറിലേക്ക് വരും. ബാങ്ക് ട്രാൻസ്ഫർ ഇപ്പോൾ അവൈലബിൾ അല്ല. സോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം. സോ ഗൈസ് ലെറ്റ്സ് ട്രൈ. ഗൈസ് ഇതിൽ നിന്ന് നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് പേയ്പാൽ വഴിയാണ്. പേയ്പാൽ ഇല്ലെങ്കിൽ നമുക്ക് പയനീർ പറ്റും. പിന്നെ നമുക്ക് കൂടുതൽ സർട്ടിഫിക്കേഷൻ കോഴ്സ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ അതിൽ നിന്നും കൂടുതൽ ഏണിങ്സ് കിട്ടുന്നതായിരിക്കും. അതായത് കൂടുതൽ വർക്ക്സ് കിട്ടും, കൂടുതൽ വർക്ക്സ് കിട്ടിയാൽ കൂടുതൽ ഏണിങ്സ് കിട്ടും. സോ ഗൈസ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പയനീർ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ അറിയത്തില്ല, CV സ്റ്റാർട്ട് ചെയ്യാൻ അറിയത്തില്ല, ഇതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമന്റ് സെക്ഷനിൽ ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ഗൈസ് വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമന്റ് ചെയ്യുക, എല്ലാ കുട്ടികൾക്കും ഷെയർ ചെയ്യുക. ചാനൽ പുതിയതാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓളിൽ കൂടെ ഇട്ടേക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്തായാലും മറ്റൊരു വീഡിയോ കാണാം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്.